Hi friends, welcome back to our channel. In this video, rose chedigalil kaanapadunna keedabadhayum adinulla prathividhiyumaanu. Rose chedigalokke nalla flower cheythu nalladhu pole nikkum. Kure divasokke nursery ninnu vaangi kondonu nattu kayumbolthekku nalla bhangiyayittu valarnu pookke ittu nikkum. Kure divasam kayumbolthekku pookal viriyade ilakal kuridichu മുട്ടകളിലെല്ലാം കറുപ്പ് പറ്റി പുതിയതായിട്ട് കിളിർത്ത് വരുന്ന ഷൂട്ടൊക്കെ കരിഞ്ഞു പോവുക, ഇല വിടരാതിരിക്കുക, പൂമൊട്ടുകൾ പകുതി വിരിഞ്ഞിരിക്കുക, പൂക്കൾക്ക് ഷേപ്പില്ലാതിരിക്കുക, പിന്നെ പുഴുക്കളുടെ ശല്യം, ഇങ്ങനെ എല്ലാ റോസുകളിൽ കാണും. ഇതുപോലെ ചെറിയ വെളുത്ത പൂപ്പൽ പോലുള്ള കീടങ്ങൾ, കറുത്ത കീടങ്ങൾ, മുഞ്ഞ, പിന്നെ ഇലയുടെ അടിഭാഗത്ത് കറുപ്പ്, ഇങ്ങനെയുള്ള കുറേ കീടങ്ങളുടെ ശല്യമുണ്ട്. ഈ കീടങ്ങൾ ഇതിൻ്റെ നീരൂറ്റി കുടിക്കുന്നത് കൊണ്ടാണ്, ഈ റോസിൻ്റെ തിളിരുകളുടെ ഇലകളുടെയും മുട്ടിൻ്റെയൊക്കെ നീരൂറ്റി കുടിക്കുന്നത് കൊണ്ടാണ് ഇതിങ്ങനെ വരുന്നത്. ഇങ്ങനെ ഇതെല്ലാം നീരൂറ്റി കുടിക്കുമ്പോൾ ചെടിയുടെ ഹെൽത്ത് കുറയുകയും ചെടി നശിക്കാനിട വരികയും ചെയ്യുന്നു. ഇതൊരു തരത്തിലുള്ള പുഴുവാണ്, ഇല മൊത്തം തിന്ന് നശിപ്പിക്കും. അതിന് ഞാനിവിടെ എൻ്റെ ചെടികൾക്ക് കൊടുക്കുന്നത് എക്സോഡസ് എന്ന് പറയുന്ന ഒരു ഓർഗാനിക് പ്ലാന്റ് പ്രൊട്ടക്ടറാണ്. അത് ഈ പറയുന്ന ഡോസേജിൽ വേണം നമ്മൾ റോസുകൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ. ഞാനിവിടെ 1.5 ml എക്സോഡസ് എടുത്തിട്ട് 3-4 ഡ്രോപ്പ് ഡിറ്റർജൻറ്റ് ലിക്വിഡ് അല്ലെങ്കിൽ ഡിഷ് വാഷ് ലിക്വിഡ് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ ആഡ് ചെയ്ത് നല്ലതുപോലെ ഷേക്ക് ചെയ്തിട്ട് ചെടികൾ നല്ലതുപോലെ നനയത്തക്ക രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കും. വൈകുന്നേരങ്ങളിലാണ് ഇത് ചെയ്ത് കൊടുക്കാനുള്ളത്. രാവിലെ ചെയ്യാൻ പാടില്ല, കാരണം ബട്ടർഫ്ലൈസ്, ഹണി ബീസൊക്കെ ഇതുപോലുള്ള ജീവികളൊക്കെ വരുമല്ലോ, അപ്പോൾ അവർക്കിത് ഹാംഫുള്ളാണ്. അതുകൊണ്ട് രാവിലെ ഈ പെസ്റ്റിസൈഡൊന്നും നമ്മൾ ചെടികൾക്ക് കൊടുക്കാൻ പാടില്ല. പെസ്റ്റിസൈഡായാലും ഫംഗിസൈഡായാലും ഇതുപോലുള്ളതൊന്നും രാവിലെ നമ്മൾ ചെടികൾക്ക് കൊടുക്കാൻ പാടില്ല. വൈകുന്നേരങ്ങളിൽ മാത്രമേ ഇതുപോലുള്ളതെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കാവുള്ളൂ. അപ്പോൾ ഒരാഴ്ച ആകുമ്പോൾ തന്നെ നമുക്ക് ചെടിയിൽ മാറ്റങ്ങൾ കാണാൻ പറ്റും. മുട്ടുകളൊക്കെ നല്ലതുപോലെ വിരിയുകയും കരിഞ്ഞ ഇലകളൊക്കെ മാറിയിട്ട് നല്ല പുതിയ നല്ല തളിരിലകൾ വരികയും ചെടി ഹെൽത്തി ആവുകയും ചെയ്യും. ഇതുപോലെ പുഴുക്കളുണ്ടെങ്കിൽ അതെല്ലാം ചത്തുപോകും. ഞാനിത് കുറേ പുഴുക്കളൊക്കെ കണ്ട് അങ്ങനെ അത് അടിച്ച് പിറ്റേന്ന് നോക്കുമ്പോഴത്തേക്ക് രാവിലെ നോക്കിയപ്പോൾ അതെല്ലാം ചത്തിരിക്കുന്നു. ഇത് ചെടിയുടെ ആ പച്ചഭാഗം, ഇലയുടെ പച്ചഭാഗമെല്ലാം തിന്ന് നശിപ്പിക്കുകയായിരുന്നു. ഇത് നമ്മൾ ഇലയിലെ അടിഭാഗത്തൊക്കെ നോക്കണം. അപ്പോൾ ഇതുപോലുള്ള കീടങ്ങളെയൊക്കെ കാണാൻ പറ്റും, പുഴുക്കളെയൊക്കെ. ഇത് ഏതോ ഒരു ശലഭത്തിൻ്റെ ലാർവ സ്റ്റേജിലുള്ളതാണ്. അപ്പോൾ നമ്മൾ എക്സോഡസ് ഓർഗാനിക്കായിട്ടുള്ള ഒരു പെസ്റ്റിസൈഡും ഗ്രോത്ത് പ്രൊമോട്ടറും കൂടെയാണ്. ഈ കുരുടിപ്പും കറുത്ത വരകളും ലീഫിൻ്റെ ഷ്രിങ്കേജും ഒക്കെ ഉണ്ടാക്കുന്നത് ത്രിപ്സ്, മീലി ബഗ്, സ്പൈഡർ മൈറ്റ്സ് ഇങ്ങനെയൊക്കെ ഉള്ള കീടങ്ങളാണ്. ഇവയൊക്കെ പ്രതിരോധിക്കാൻ എക്സോഡസ് വളരെ നല്ല ഒരു മരുന്നാണ്. അപ്പോൾ നിങ്ങളുടെ റോസാ ചെടികളിലൊക്കെ ഇതുപോലുള്ള കീടങ്ങളുടെ ശല്യം കാണുകയാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ എക്സോഡസ് വാങ്ങി ഉപയോഗിച്ച് നോക്കുക. ഞാനിത് ആമസോണിൽ നിന്നാണ് വാങ്ങിയത്, അല്ലാതെ ഇവിടെ നമ്മുടെ ഗാർഡൻ ഷോപ്പുകളിലൊന്നും ഇല്ല എന്നാണ് തോന്നുന്നത്. കൂട്ടുകാർക്കൊക്കെ ഇത് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം, ആവശ്യമുള്ളവർ അത് നോക്കിയാൽ മതി. അത് വാങ്ങി നിങ്ങളുടെ ചെടികൾക്ക് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള രോഗകീടങ്ങളൊക്കെ വരുന്നത് സമ്മർ സീസണിലാണ് കൂടുതൽ വരുന്നത്, കാരണം രാത്രി സമയത്ത് കൂടുതലും മോയിസ്റ്ററും പകൽ നല്ല ചൂടും ആയിരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള കീടങ്ങളുടെ ആക്രമണം കൂടുതൽ ചെടികളിൽ കാണപ്പെടുന്നത്. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാസത്തിലൊരിക്കലോ 2 ആഴ്ച കൂടുമ്പോഴോ ഇതുപോലുള്ള പെസ്റ്റിസൈഡ്, ഇപ്പോൾ ഓർഗാനിക്കായിട്ടുള്ളത് അല്ല, വീട്ടിൽ നമുക്ക് ഇതുപോലെ വാങ്ങാൻ പറ്റുന്നതും വീട്ടിലാണെങ്കിൽ നമുക്ക് വേപ്പെണ്ണ മിശ്രിതം അത് കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കാനും സാധിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്താൽ നമ്മുടെ ചെടികളെ ഏറെക്കുറെ ഇതുപോലുള്ള കീടങ്ങളിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും.
റോസിന് മാത്രമല്ല നമുക്ക് ഏത് ഫ്ലവറിങ് പ്ലാന്റ്സിന് ഈ എക്സോഡസ് സ്പ്രേ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കൂട്ടുകാരൊക്കെ ഒന്ന് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോസുമായിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.